പ്രിയപ്പെട്ടവരെ, ജബലുർ റഹ്മ, മക്കയിലെ ജബലുർ റഹ്മയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് പ്രസംഗം നടത്തിയ, പ്രഭാഷണം നടത്തിയ, ഖുതുബത്തുൽ വിദാ നടത്തിയ മലയാണ് ഈ ജബലുർ റഹ്മ എന്ന് പറയുന്ന മല. ഇപ്പോൾ അത് അർഫ മരുഭൂമിയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഇവിടെ വെച്ചാണ് റസൂൽ സ്വല്ലം പറഞ്ഞത്, ഞാൻ ഇനി അടുത്ത വർഷം ഉണ്ടാവോ ഇല്ലേ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ പ്രസംഗം ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചും ഭർത്താക്കന്മാരെയും ഭാര്യമാരെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള പ്രസംഗം, വളരെ ചരിത്രപ്രസംഗമായ പ്രസംഗം. അതോടൊപ്പം തന്നെ പലിശ നിരോധിച്ചുകൊണ്ടുള്ള, അഥവാ പലിശ നിരോധിച്ചതല്ല, പലിശ നിർബലമായിക്കൊണ്ടുള്ള പ്രഖ്യാപനവും സഹോദരത്തെക്കുറിച്ചും ദീനെത്തിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഏകദേശം 100,000 സഹാബികളാണ് ഈ ഒരു പ്രഭാഷണത്തിൽ പങ്കെടുത്തതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ അവരിന്ന് അവരുടെ എല്ലാവരുടെയും കബർ ഇവിടെ ഇല്ല. എല്ലാവരുടെയും കബറുകൾ പല നാടുകളിലാണ്, പ്രബോധനത്തിന് പോയിട്ട് അവരവരുടെ പല സ്ഥലങ്ങളിലും, ആഫ്രിക്കയിലും പല ഇന്തോനേഷ്യയിലും അവരുടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പം 100,000 ആളുകളാണ് ഈ പ്രഭാഷണത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. വളരെ പ്രസിദ്ധമായ ആ പ്രസംഗം നടന്ന ജബലുർ റഹ്മ, ഈ ജബലുർ റഹ്മ കയറുന്ന ആളുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവര് പിന്നെ കുറച്ചൊരു കാമണിക്കൂർ 20 മിനിറ്റ് മേലെ കയറാൻ വേണം. താരതമ്യേനെ സൗർ ഗുഹയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഇറാഖ് ഗുഹയെ സംബന്ധിച്ചും ഹൈറ്റ് കുറഞ്ഞ മലയാണിത്. ഇവിടെ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല, എന്നാലും പ്രായമായ ആളുകൾക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും.